നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്? നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പലതരത്തിലുള്ള സിറ്റുവേഷനോട് കടന്നു പോകുന്ന ആൾക്കാരാണ്. നമ്മളപ്പോൾ ഓരോ സിറ്റുവേഷനെയും നമ്മൾ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഓരോ സിറ്റുവേഷനോടും, നമ്മൾ ആ റിയാക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്കനുസരിച്ചിരിക്കും നമ്മളുടെ സമാധാനവും സന്തോഷമൊക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ണർ കുറച്ച് റെഡിയായി വരാൻ വേണ്ടി കുറച്ച് ഡിലേ ആവണം. ആ ഒരു ഡിലേ കാരണം നിങ്ങൾ പ്ലാൻ ചെയ്ത വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ ഇവിടെ സംഭവിക്കുക? നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റാവും. നീ കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല, നീ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങി വരേണ്ടതായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര ഫൈറ്റാവും. ഇപ്പോൾ എന്ത് സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ഔട്ടിങ് സ്പോയിലായി പോകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങൾ നേരെ നിങ്ങൾ തമ്മിൽ പരസ്പരം നിങ്ങൾ കുറ്റം പറയാണ്ട് നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ, നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ആളെ കാണാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി കുറച്ചു നേരം കൂടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ നമ്മൾ പരസ്പരം കുറ്റം പറയാണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്താൻ പറ്റും. യു ആർ വാച്ചിങ് ത്രൂ ജൊഹാൻസ് മീഡിയ. മൈ നെയിം ഈസ് സ്റ്റീവ് ജൊഹാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.